നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും വൺ സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് സൗജന്യമായിട്ട് ഓപ്പൺ ആക്കാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റെപ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേസിക്സ് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പം അത് ആദ്യം തന്നെ എടുത്തു വെക്കുക, അതിനുശേഷം അക്കൗണ്ട് ഓപ്പണിങ്ങിലേക്ക് കടക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഒരു നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ഇട്ട് വെച്ചിരിക്കുക, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക, അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആണെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് എഫ് ആൻഡ് ഒ സെക്ഷൻ ആക്റ്റീവ് ചെയ്യണമെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം വരും. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും, അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ലഭിക്കും. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പം ഇപ്പോഴല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം വീഡിയോ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെന്ന്. അതിനുശേഷം വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ലിങ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗജന്യമായിട്ട് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. കൃത്യമായ വെബ്സൈറ്റിലേക്ക് പോകാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓപ്പൺ എ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒ ടി പി ഒന്ന് എൻറ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോകുക. അപ്പം ഒരു 6-digit പിന്നെ എൻറ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 6-അക്ക പിൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാകും. അതുകൊണ്ടാണ് അടിച്ചു കൊടുക്കുന്ന പിൻ നമ്പർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോകുക. അപ്പം നമ്മളിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ ഐ വിൽ ടൈപ്പ് മൈ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് താഴത്തെ ഓപ്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. നമുക്ക് ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ അടിച്ചു കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒ ടി പി വന്നതിന് ശേഷം അത് അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി 6 സ്റ്റെപ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പണിങ്ങിലുള്ളത്. ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ്, രണ്ടാമത്തെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, മൂന്നാമത്തെ ബാങ്ക് ഡീറ്റെയിൽസ്, നാലാമത്തെ ബ്രോക്കറേജ് പ്ലാൻ, അഞ്ചാമത്തെ ഫൈനൽ സ്റ്റെപ്സ്, ആറാമത്തെ സൈൻ ഇൻ ആൻഡ് സബ്മിറ്റ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് മുമ്പോട്ട് പോകാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക, അതിനുശേഷം ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അടുത്ത പേജിൽ ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, അത് രണ്ടും അടിച്ചു കൊടുക്കുക. അപ്പം അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഷെയർ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ ലെസ് ദാൻ 1 ഇയർ എന്ന് സെലക്ട് ചെയ്യാം. ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്, അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ജോലി ഒക്യുപേഷൻ, പ്രൈവറ്റ്, പബ്ലിക് ഏതാണെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകുക. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ ജെൻഡർ ചോദിക്കുന്നുണ്ട്, മെയിൽ, ഫീമെയിൽ, മാരിറ്റഡ് സ്റ്റാറ്റസ്, സിംഗിൾ, മാരീഡ്, ഏതാണെങ്കിലും തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകുക. അപ്പോൾ ഇനി നമ്മൾ 3 ടേംസ് ആൻഡ് കണ്ടീഷൻ കാണാൻ സാധിക്കും. അത് 3 ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകുക. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ഇനി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണോ ഉള്ളത്, ഒന്നെങ്കിൽ വൈറ്റ് പേപ്പറിൽ നമ്മുടെ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം, അപ്ലോഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ സൈൻ ഡിജിറ്റലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ബോക്സ് ഓപ്പൺ ആകുന്നതായിരിക്കും. അതിൻ്റെ അത് കൃത്യമായിട്ട് നമ്മുടെ സൈൻ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഇടുന്ന സമയത്ത് ഓർത്തിരിക്കുക, പാൻ കാർഡുമായിട്ട് മാച്ച് ആകുന്ന രീതിയിൽ തന്നെ സൈൻ ഇടാൻ നോക്കുക. അപ്പോൾ ഗോട്ടിറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് തെളിഞ്ഞ് വരുന്നതായിരിക്കും. അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട്. ടേക്ക് എ ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് വ്യക്തമായിട്ട് നല്ല വെളിച്ചത്തിൽ നിന്ന് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക. അപ്പോൾ മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയിക്കുമ്പോഴത്തേന് ലിങ്ക് യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉള്ളത്, ഒന്ന് UPI, രണ്ടാമത്തത് ആഡ് ഡീറ്റെയിൽസ് മാനുവലി. UPI ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഒക്കെ ഉപയോഗിച്ച് UPI ആയിട്ട് ലിങ്ക് ചെയ്ത് 1 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ ആണ്. ആ 1 രൂപ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ UPI ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് IFSC കോഡ് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ 2 ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വീണ്ടും ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക, അക്കൗണ്ട് നമ്പർ, അതിനുശേഷം ബാങ്കിൻ്റെ IFSC കോഡ്, നിങ്ങളുടെ പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് അപ്സ്റ്റോക്സ്, അപ്സ്റ്റോക്സ് പ്രോ എന്ന് പറയുന്ന 2 വേർഷൻസ് ഉണ്ട്. നമ്മൾ ബിഗിനർ ആണ്, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാം. അപ്സ്റ്റോക്സ് പ്രോയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിൽ അപ്സ്റ്റോക്സ് പ്രോയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ഫെസിലിറ്റി നമ്മൾ എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്ലോഡ് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒരു ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തുകൊടുത്ത് മുമ്പോട്ട് പോകാം. നോമിനി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പേര് അടിച്ചു കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് നോമിനി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആഡ് ലെറ്റർ ക്ലിക്ക് ചെയ്തുകൊടുത്ത് മുമ്പോട്ട് പോകാം. അതിനുശേഷം സൈൻ നൗ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇ സൈൻ നൗ എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു ഇ സൈൻ എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഫില്ല് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം സൈൻ നൗ എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ NSDL ഇ സൈൻ സൈറ്റിലേക്ക് കയറും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാറുമായിട്ട് കണക്ട് ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായിരിക്കും. OTP അടിച്ചു കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അണ്ടർ റിവ്യൂലേറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഒരു 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഇമെയിൽ ID ഒരു ഈ പറഞ്ഞ രീതിയിലൊരു ഇമെയിൽ വരും. കൺഗ്രാജുലേഷൻ, യുവർ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഈസ് നൗ ആക്റ്റീവ് എന്ന് പറഞ്ഞ് അവിടെ യൂസർ നെയിമും പാസ്വേഡും കാണാൻ സാധിക്കും. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഇനി നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഹോം പേജ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ടിലും IPOസിലും ഒക്കെ എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുക, അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവർ. ഗുഡ് ബൈ.